ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആപ്പിൾ മ്യൂസിക് ആൻഡ് സ്പോട്ടിഫയലൂടെ എങ്ങനെയാണ് സ്ട്രീമിങ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ആപ്പും മ്യൂസിക് സ്ട്രീം സ്ട്രീമിങ് ചെയ്യാനുള്ള ആപ്പ്സാണ് അപ്പോൾ ഇതിലൂടെ സ്ട്രീം ചെയ്യുന്നത് യു എസ് ചാർട്ട് റാങ്കിങ്ങിൽ ടോപ്പ് പൊസിഷനിലോട്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും യൂട്യൂബ് പോലെ തന്നെ ഈ ആപ്പിലും സ്ട്രീമിങ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിൽബോൺ ഹോട്ട് ഹൺഡ്രഡിലെ ടോപ്പ് പൊസിഷനിൽ എത്തിക്കാൻ ഇത് ഹെൽപ്ഫുള്ളാണ് ആദ്യത്തെ ഒരാഴ്ച മാത്രം സ്ട്രീമിംഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാർട്ട് റാങ്കിൽ കൺസിസ്റ്റൻ്റ് ആവില്ല അതുകൊണ്ട് ഒരു നാല് അഞ്ച് ആഴ്ചയെങ്കിലും ഇത് സ്ട്രീമിംഗ് ചെയ്യണം അല്ലെങ്കിൽ ചാർട്ടറാങ്കിൽ നിന്ന് താഴെ പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സ്ട്രീമിംഗ് സ്പാമായി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ സ്പോട്ടിഫൈ എന്നത് ഒരു ഓൺലൈൻ മ്യൂസിക് സ്ട്രീമിംഗ് സൈറ്റ് ആണ് നിങ്ങളുടെ ഫേവററ്റ് ഐഡൽ ഗ്രൂപ്പിനെ ഐഡൽ ഗ്രൂപ്പിൻ്റെ സോങ് സ്ട്രീമിംഗ് ചെയ്യാൻ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് മില്യൺസ് ഓഫ് സോങ്സ് ഇതിൽ അവൈലബിൾ ആണ് ഇനി സ്പോട്ടിഫൈയിൽ സ്ട്രീം ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്നത് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓൾറെഡി അതിലുള്ള ഒരു പ്ലേ ലിസ്റ്റ് എങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്വയമായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം മാക്സിമം നിങ്ങൾ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പതിനാറ് ടു പതിനേഴ് എങ്കിലും വെച്ചിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ എത്രയും സോങ്സ് കൊടുക്കുന്നോ അത്രയും ബെറ്ററാണ് ഒരു പ്ലേ ലിസ്റ്റിന് അറ്റ്ലീസ്റ്റ് ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ദൈർഘ്യം ഉണ്ടായിരുന്നാൽ അത്രയും നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾ ബി ടി എസ് സോങ്സാണ് പ്ലേ ലിസ്റ്റിൽ കൊടുക്കുന്നതെങ്കിൽ ഒരു പാട്ട് മാത്രം കൊടുക്കാണ്ട് നിങ്ങളിപ്പോൾ ബി ടി എസിൻ്റെ ഡയനാമമായിട്ടാണ് ആഡ് ചെയ്തത് അതിൽ കൂടെ ഓരോ മെമ്പേഴ്സിൻ്റെയും സോങ്സ് ഉണ്ടാവുമല്ലോ ഈച്ച് മെമ്പേഴ്സിൻ്റെയും അതുകൂടെ നിങ്ങളാ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐഡൽ ഗ്രൂപ്പിൻ്റെ സോങ്സ് തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കരുത് അതൊരു ബോട്ട് ലാക്ക് ബിഹേവിയർ ആയിട്ട് പരിഗണിക്കും അതുകൊണ്ട് പ്ലേ ലിസ്റ്റിൽ കേ പോപ്പിൽ ഒന്നും ഉൾപ്പെടാത്ത പാട്ടുകളും കൂടെ ആഡ് ചെയ്താൽ അത് നന്നായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഒട്ടും ടൈം ഇല്ലെങ്കിൽ മാത്രം ഷഫിൽ അല്ലെങ്കിൽ ലൂപ്പിലിട്ട് പ്ലേ ചെയ്യാം ഒരുപാട് നേരത്തേക്ക് പാട്ടുകൾ ലൂപ്പിലിട്ട് പ്ലേ ചെയ്യരുത് അതിനിടയ്ക്ക് വേറെ പാട്ടുകളൊക്കെ കേൾക്കണം എപ്പോഴും ടൈറ്റിൽ ട്രാക്ക് മാത്രം പ്ലേ ചെയ്യാതെ അത് പ്ലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പ്ലേ ലിസ്റ്റ് മൊത്തമായിട്ടും നിങ്ങൾ പ്ലേ ചെയ്യണം പിന്നെ സ്ട്രീമിങ് ചെയ്യുമ്പോൾ സ്പോട്ടിഫൈ ആപ്പ് മ്യൂട്ടാക്കി വെക്കരുത് നിങ്ങൾക്ക് സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ഇയർഫോൺ ഉപയോഗിക്കാം പിന്നെ സോങ് ഒരിക്കലും റിപ്പീറ്റോ സ്കിപ്പോ പോസോ ഒന്നും ചെയ്യാണ്ടിരിക്കും സോങ് ഒരിക്കലും റിപ്പീറ്റോ സ്കിപ്പോ പോസോ ചെയ്യാതെ പ്ലേ ചെയ്യാം പിന്നെ നിങ്ങൾ പ്രീമിയം മെമ്പർ ആണെങ്കിൽ സ്പോട്ടിഫൈയിൽ ഒരു പ്രീമിയം മെമ്പർ ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത മ്യൂസിക് പ്ലേ ചെയ്യുന്നതും കൗണ്ടായിട്ട് കണക്കാക്കുന്നതാണ് പിന്നെ പ്ലേലിസ്റ്റ് ഒരിക്കലും ഷഫിൾ ചെയ്യാതിരിക്കുക കാരണം സ്ട്രീമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മ്യൂസിക്കിൻ്റെ ഓർഡർ മാറിപ്പോവും അതുകൊണ്ട് മെയിൻ മ്യൂസിക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് അതൊരു തടസ്സമാവും പിന്നെ സ്പോട്ടിഫൈയിൽ ഇടയ്ക്കിടയ്ക്ക് സജസ്റ്റഡ് സോങ്സ് പ്ലേ ചെയ്യാറുണ്ട് അത് മാറ്റാൻ സെറ്റിംഗ്സിലെ ഓട്ടോ പ്ലേ ഡിസേബിൾ ചെയ്താൽ മതി പിന്നെ സ്പോട്ടിഫൈയിലെ വൈറൽ ചാറ്റിംഗിൽ ചാർട്ട് റാങ്കിങ്ങിൽ എത്തിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം സോങ് ലിങ്ക് നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ട്രീമിങ്ങും ഒരു ആൽബം സെയിലിന് ഈക്വൽ ആയിട്ടാണ് കണക്കാക്കുന്നത് അതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു സ്പോട്ടിഫൈഡ് ഫ്രീ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ട്രീമിങ്ങും ഒരു ആൽബം സെയിലിന് ഈക്വൽ ആവുന്നു അതുകൊണ്ട് തന്നെ ഈ ആൽബം സെയിലിൻ്റെ അക്കൗണ്ട് കൂടുന്തോറും അത് ടോപ്പ് ചാർട്ട് റാങ്കിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി സ്ട്രീമിങ്ങിൽ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ഐ ട്യൂൺസ് അല്ലെങ്കിൽ ആമസോൺ മ്യൂസിക് അതല്ലെങ്കിൽ ഒംക്യോ മ്യൂസിക് അതല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ മ്യൂസിക് അല്ലെങ്കിൽ സെവൻ ഡിജിറ്റൽ എന്നീ ആപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ടൈറ്റിൽ ട്രാക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കാരണം പർച്ചേസ് ചെയ്താൽ അത് ആൽബം സെയിലായിട്ടാണ് കൂട്ടുക അതുകൊണ്ട് ആൽബം സെയിലും ടോപ്പ് ചാർട്ട് റാങ്കിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഐ ട്യൂൺസ് അല്ലെങ്കിൽ ആപ്പിൾ മ്യൂസിക്കിലൂടെ എങ്ങനെ സ്ട്രീമിങ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഐ ഒ എസിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയില്ല അതുകൊണ്ട് ഞാൻ താഴെ താഴെപ്പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങളാണ് അതുകൊണ്ട് ഐ ഒ എസിലൂടെ അതുപോലെ സ്ട്രീമിങ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഐ ഐ ട്യൂൺസ് അല്ലെങ്കിൽ ആപ്പിൾ മ്യൂസിക് എന്ന് പറയുന്ന ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്തത് ആപ്പിളാണ് അപ്പോൾ ഇത് സപ്പോർട്ടാവുന്നത് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ അതുപോലെ വിൻഡോസ് സെവനോ അതിൻ്റെ ലേറ്റർ വെർഷൻസിലൊക്കെയാണ് അത് സപ്പോർട്ടാവുക സ്പോട്ടിഫൈലൂടെ മ്യൂസിക് സ്ട്രീം ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ആപ്സിലൂടെയും മ്യൂസിക് സ്ട്രീം ചെയ്യാം പക്ഷേ കുറച്ച് ഡിഫറൻസ് ഉണ്ട് സ്പോട്ടിഫൈൽ നിന്നും കാരണം സ്പോട്ടിഫൈയിൽ നമ്മൾ പർച്ചേസ് ചെയ്ത സോങ് പ്ലേ ചെയ്താലും അത് സ്ട്രീമിംഗ് ആയിട്ട് പരിഗണിക്കും കൗണ്ട് ആയിട്ട് പരിഗണിക്കും പക്ഷേ ഐ നിങ്ങൾ ഒരു സോങ് പർച്ചേസ് ചെയ്തിട്ട് അത് പ്ലേ ചെയ്താൽ അതൊരിക്കലും ഒരു കൗണ്ട് ആയിട്ട് പരിഗണിക്കില്ല അതൊരു ആൽബം സെയിൽ മാത്രമായിട്ടേ പരിഗണിക്കുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ ഒരു ട്രയൽ വേർഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ ഒരു പെയ്ഡ് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഒരു ടൈറ്റിൽ ട്രാക്ക് മാത്രം പ്ലേ ചെയ്തുകൊണ്ടിരുന്ന അതൊരിക്കലും സ്ട്രീമിംഗ് ആയിട്ട് പരിഗണിക്കില്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ലത് ഒരു പല സോങ്സ് കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് പ്ലേ ചെയ്യാം പിന്നെ ഒരിക്കലും സോങ്ങ് മ്യൂട്ട് ചെയ്ത് വെക്കരുത് പിന്നെ ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് പിന്നെ ഒന്ന് പ്ലേ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സ്പോട്ടിഫൈൽ അങ്ങനെ ചെയ്യരുത് ഇനി നിങ്ങൾ ആപ്പിൾ മ്യൂസിക്കിലെ പേ മെമ്പർ ആണ് കൂടാതെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സോങ് നിങ്ങൾ പർച്ചേസ് കൂടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പർച്ചേസ് ചെയ്ത് സോങ് പ്ലേ ചെയ്തായിട്ട് ചെയ്താൽ അതൊരിക്കലും കൗണ്ടായിട്ട് പരിഗണിക്കില്ല അതുകൊണ്ട് നിങ്ങൾ മ്യൂസിക് ആപ്പിലെ ലൈബ്രറിയിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ആ സോങ്ങ് ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിലൂടെ മാത്രം നിങ്ങൾ സ്ട്രീമിംഗ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് കാരണം നിങ്ങൾ പർച്ചേസ് ചെയ്ത സോങ് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന അത് ഒരിക്കലും കൗണ്ടായിട്ട് പരിഗണിക്കില്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ സോങ് ഡിലീറ്റ് ആവില്ല നിങ്ങളുടെ സോങ് ഹൈഡ് ആവുകയാണ് ചെയ്യുക പിന്നെ നിങ്ങൾക്കത് അൺഹൈഡ് ചെയ്യാം അൺഹൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ആൽബം സെലക്ട് ചെയ്യുക എന്നിട്ട് സ്ട്രീം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രാക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് ടാപ്പ് ടു റിമൂവ് ചെയ്യുക അതിൽ നിന്ന് ഡിലീറ്റ് ഫ്രം ലൈബ്രറി ടാപ്പ് ചെയ്യുക പിന്നീട് ഈ സോങ് അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ്ഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ മ്യൂസിക് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് ഹൈഡ് ചെയ്ത സോങ് കണ്ടെത്തിയിട്ട് അതിൻ്റെ വലുതു കാണുന്ന ഒരു ഐക്കൺ ഉണ്ടാവും അത് പ്രസ് ചെയ്യാം അത് പ്രെസ് ചെയ്താൽ ആ സോങ് നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജസ് ഒന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ് സോ അതാണ് ഈ ആപ്പുകളിലൊക്കെ ചെയ്യേണ്ട സ്ട്രീമിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ